വിയൂർ ജയിലിലെ ശുചിമുറിയിൽ ഒളിച്ചിരുന്ന് ഫോൺ ചെയ്ത കൊടിസുനിയുടെ കൂട്ടാളി കുടുങ്ങി. അവണൂർ സിജോ വധക്കേസിൽ വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന ഗുണ്ടാ സംഘത്തിലെ പ്രധാനിയാണ് പിടിക്കപ്പെട്ടത്. ജയിലിനുള്ളിൽ നിന്ന് സുനി നടത്തുന്ന ക്വട്ടേഷൻ ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ സിം കാർഡ് പരിശോധനയിൽ വെളിപ്പെട്ടേക്കും. കോവിഡ് രൂക്ഷമായതോടെ തടവുകാരെ പുറത്തിറക്കുന്നത് ഏതാണ്ട് പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടും ജയിലിനുള്ളിലേക്ക് ഫോൺ എത്തുന്നത് എങ്ങനെയെന്ന് ജയിൽ അധികൃതരെ വലയ്ക്കുന്നു. എന്തായാലും വിയൂർ ജയിലിലെ ഫോൺ വിവാദം അവസാനിക്കുന്നില്ല. കൊടിസുനിക്കും സംഘത്തിനും ഫോൺ എത്തിക്കുന്നത് ജയിൽ അധികൃതരിൽ ചിലർ തന്നെയാണെന്ന ആരോപണം കാലങ്ങളായി ഉയരുന്നതാണ്. മൊബൈൽ ഫോണും സിം കാർഡും ജയിൽ അധികൃതർ വിയൂർ പോലീസിന് കൈമാറി. ടി പി വധക്കേസ് കുറ്റവാളി കൊടിസുനിയുടെ കൂട്ടാളിയാണ് പിടിക്കപ്പെട്ടിരിക്കുന്നയാൾ. ജയിലിനുള്ളിലിരുന്ന് സുനി നടത്തുന്ന ക്വട്ടേഷൻ ഇടപാടുകളിൽ കൂട്ടാളിയാണ് ഇയാൾ. അതുകൊണ്ട് തന്നെ സുനിയുടെ ക്വട്ടേഷൻ ബന്ധങ്ങളുടെ വിവരങ്ങൾ ഈ ഫോണിൽ നിന്നും ലഭിക്കുമെന്ന് അധികൃതർ കണക്കുകൂട്ടുന്നു. തൃശൂർ വരടിയം സ്വദേശി സിജോയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ വിയൂർ സെൻട്രൽ ജയിലിലെത്തിയ ഗുണ്ടാ നേതാവ് പ്രതീഷിന്റെ സംഘത്തിലെ അംഗമാണിയാൾ. കൊടിസുനിയുടെ അനുയായികൾ എന്ന നിലയിൽ ജയിലിലെ ബി ബ്ലോക്ക് ഭരിക്കുന്നത് ഈ ഗുണ്ടാ സംഘമാണ്. ശുചിമുറിക്കുള്ളിൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഒരാൾ ഒച്ചയടക്കി സംസാരിക്കുന്നത് കേട്ട ജീവനക്കാർ പരിശോധന നടത്തിയപ്പോഴാണ് ഫോൺ പിടികൂടിയത്. ഫോണിലെ കോൾ ലിസ്റ്റിൽ ഒട്ടേറെ നമ്പറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ തിരിച്ചറിയാനും ഫോൺ ഉപയോഗിച്ച് നടത്തിയ ഇടപാടുകൾ പരിശോധിക്കാനും വിയൂർ പോലീസ് സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടിയിട്ടുണ്ട്. മൂന്ന് തടവുകാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യും. ബി ബ്ലോക്കിൽ നിന്ന് പലവട്ടം ഫോണുകൾ പിടികൂടിയിട്ടുണ്ടെങ്കിലും സിം കാർഡ് സഹിതം പിടികൂടുന്നത് അപൂർവമാണ്. ജയിലിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾക്കാണ് പ്രതികൾ ഇവ ഉപയോഗിച്ചിരുന്നതെന്ന് പ്രാഥമിക പരിശോധനയിൽ തന്നെ വ്യക്തമായി. ജയിലിന് പുറത്ത് ക്വട്ടേഷൻ ഇടപാടുകൾക്കായി ഫോൺ ഉപയോഗിച്ചിരുന്നോ എന്നും സിം കാർഡ് പരിശോധനയിൽ വ്യക്തമാകും. കോവിഡ് രൂക്ഷമായതോടെ തടവുകാരെ പുറത്തിറക്കുന്നത് ഏതാണ്ട് പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടും ജയിലിനുള്ളിലേക്ക് ഫോൺ എത്തുന്നത് സംശയങ്ങൾക്കിടയാക്കുന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നത് വീഡിയോ കോൺഫറൻസിംഗ് വഴി മാത്രമായിട്ടും നാളുകളായി. ചെരുപ്പിനടിയിൽ മറ്റും ഒളിപ്പിച്ചാണ് മുൻപൊക്കെ ഇവർ കഞ്ചാവും ഫോണും ഉള്ളിലെത്തിച്ചിരുന്നത്. എന്നാൽ ഇവർ പുറത്തിറങ്ങുന്നില്ല എന്നിരിക്കെ ജയിലിലേക്ക് ഫോണുകൾ തുടർച്ചയായി എത്തുന്നത് ചില ജീവനക്കാരുടെ സഹായത്തോടെയാണെന്നാണ് സൂചനകൾ. വിയൂർ ജയിൽ അടക്കി ഭരിക്കുന്നത് കൊടിസുനിയും സംഘവുമാണ്. ജയിൽ അധികൃതർക്ക് പോലും ഇവരെ ചോദ്യം ചെയ്യാൻ ഭയമാണ്. അതുകൊണ്ട് ഇവർക്ക് വേണ്ടതൊക്കെ ജയിലിലേക്കെത്തും. ജയിലിൽ ഉദ്യോഗസ്ഥരിൽ പലരും ഇവർ കൊത്താശിയാണ്. കള്ളും കഞ്ചാവും ഫോണും എല്ലാം യഥേഷ്ടം വിയൂർ ജയിലിൽ എത്തുന്നുണ്ട്. അടുത്തിടെ പുറത്തു വന്നതൊക്കെ ജയിലിനുള്ളിലിരുന്ന് കൊടിസുനി നടത്തിയ സ്വർണ്ണക്കടത്ത് ക്വട്ടേഷന്റെ വിവരങ്ങളാണ്. കരിപ്പൂർ സ്വർണ്ണക്കടത്തിലെ കൊടിസുനിയുടെ പങ്ക് വ്യക്തമായി പുറത്തു വന്നിട്ടുണ്ട്. ജയിലിനുള്ളിലിരുന്നു കൊണ്ട് തന്നെ ഇത്തരത്തിൽ നിരവധി ക്വട്ടേഷൻ സുനിയും കൂട്ടരും നടത്തുന്നു. കടത്തുകളിലെ പ്രതികളെ ഒളിപ്പിക്കൽ തുടങ്ങി പലതും ജയിലിനുള്ളിലിരുന്നാണ് ഈ സംഘം നടപ്പാക്കുന്നത്. കൊടിസുനിയുടെയും സംഘത്തിന്റെയും കൈകളിൽ നിന്ന് എത്രയോ തവണ ഫോൺ പിടിച്ചെടുത്തിരിക്കുന്നു. എന്നിട്ടും ഇതിനൊരു അവസാനമില്ല. ജയിലിൽ കൊടികുത്തി വാഴുകയാണ് ഇക്കൂട്ടർ. ജയിലിന്റെ സർവാധികാരം അവരുടെ കൈകളിൽ തന്നെയെന്ന് പറയുന്നതിലും അതിശയോക്തിയില്ല. ജയിലിനുള്ളിലിരുന്നിട്ടും കൊടും ക്രിമിനലുകൾ സമൂഹത്തിന് ഭീഷണിയാണ്. ഇതെല്ലാം അറിഞ്ഞിട്ടും മൗനം പാലിച്ച് ജയിൽ അധികൃതർ. പ്രതികളുടെ CPM ബന്ധമാണ് ഇവരെ തൊടാൻ പോലും പോലീസ് ഭയക്കുന്നതിന് കാരണം. CPM ഇങ്ങനെ വാഴിക്കുന്ന കൊടും ക്രിമിനലുകൾ ജയിലിനകത്തും പുറത്തും അവരുടെ ഒരു അധോലോകം തന്നെ ഉണ്ടാക്കുകയാണ്. ആ വിപത്ത് വരും കാലത്ത് പാർട്ടി നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.